സർപ്രൈസിംഗ് ആയിട്ട് പുതിയൊരു ഡ്രാമ കണ്ടു. ആ ഡ്രാമയില് ഹീറോ രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു. എന്നിട്ടൊരു എക്സ്പ്ലനേഷൻ, ഈ കൈകൾ ശുദ്ധമാണെന്ന്. ഐ അഗ്രി ടു ദാറ്റ് പോയിന്റ്. നമസ്കാരം. സ്വപ്ന സുരേഷിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. പിണറായിക്കെതിരെ ശക്തിയുക്തം ആദ്യമായി തിരിച്ചടിക്കാൻ തുടങ്ങിയത് സ്വപ്ന സുരേഷാണ്. അത് തന്റെ ജീവൻ അപകടത്തിലാവുമെന്ന് ഉറപ്പുണ്ടായിട്ട് പോലും സ്വപ്ന ചെയ്ത കാര്യമാണ്. ഇപ്പോഴിതാ സ്വപ്ന സുരേഷ് ചില വെളിപ്പെടുത്തലുകളും നടത്തുകയാണ്, വീണ്ടും ചില വെളിപ്പെടുത്തലുകളിലേക്ക് നടത്തുകയാണ്. ഇത് വീണ വിജയൻ മുമ്പ് പറഞ്ഞു വെച്ച കാര്യങ്ങളിലേക്കാണ് ഇപ്പോഴത്തെ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ട കേസുകളെല്ലാം പോകുന്നത്. അദ്ദേഹം പറയുന്നത് തന്റെ കൈകൾ ശുദ്ധമാണെന്നാണ്. അതെ, അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധമാണെന്ന് തന്നെ സ്വപ്ന സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ശുദ്ധമാകുന്നത് എന്നതും സ്വപ്ന തുറന്നു പറയുന്നുണ്ട്. തന്റെ കൈകൾ ശുദ്ധമാകാതിരിക്കണമെങ്കിൽ അദ്ദേഹം ട്രാൻസാക്ഷൻ വഴിയാണല്ലോ എല്ലാ ഇടപാടുകളും നടത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത്, ഇപ്പോഴത്തെ മാസപ്പടി, ഡോളർ കടത്ത്, ഇക്കാര്യങ്ങളിലെല്ലാം സ്വപ്ന പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വളരെ വിവാദമായിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലും നടത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൈകൾ ശുദ്ധം തന്നെയാണ്, കാരണം അദ്ദേഹത്തിന്റെ എല്ലാ ഇടപാടുകളും ട്രാൻസാക്ഷൻസ് വഴിയാണ്, ബാങ്ക് വഴിയാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രാൻസാക്ഷനുകൾ വഴിയാണ്. ഒന്നും കൈകൊണ്ട് വാങ്ങി അദ്ദേഹം സ്വീകരിച്ചിട്ടില്ല, മകളും സ്വീകരിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ ആ കൈകൾ അശുദ്ധമാകും? അല്ലെങ്കിൽ പറയണം, എങ്ങനെയാണ് ആ കൈകൾ ഇത്രയ്ക്കേറെ ശുദ്ധമാക്കി വെച്ചിരിക്കുന്നത്? എന്ന ആ ബ്രാൻഡ് മറ്റുള്ളവർക്കും ഉപയോഗിക്കാലോ എന്നൊക്കെ സ്വപ്ന വെളിപ്പെടുത്തുകയാണ്. മറ്റു ചില കാര്യങ്ങൾ കൂടി, സുപ്രധാന വെളിപ്പെടുത്തലുകൾ കൂടി സ്വപ്ന നടത്തുന്നുണ്ട്. അതിലേക്ക് വളരെ സർപ്രൈസിംഗ് ആയിട്ട് പുതിയൊരു ഡ്രാമ കണ്ടു. ആ ഡ്രാമയില് ഹീറോ രണ്ട് കൈകളും പൊക്കി നിൽക്കുന്നതായിട്ട് കണ്ടു. എന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ, ഈ കൈകൾ ശുദ്ധമാണെന്ന്. ഐ അഗ്രി ടു ദാറ്റ് പോയിന്റ്. ഐ ഡെഫിനറ്റ്ലി അഗ്രി ടു ദ പോയിന്റ്. ഹീറോ കള്ളം പറഞ്ഞിട്ടില്ല, ബിക്കോസ് കൈകൾ ഉപയോഗിച്ചിട്ടില്ല. ഇറ്റ് ഈസ് എ ട്രാൻസാക്ഷൻ. കൈകൾ ഉപയോഗിക്കുമ്പോഴല്ലേ കൈകൾ ശുദ്ധമല്ലാതെ ആവുള്ളൂ. ഇനി അഥവാ കൈകൾ ശുദ്ധമാണെങ്കിൽ തന്നെ, ഐ വുഡ് ലൈക്ക് ടു ആസ്ക് ദ ഹീറോ ഓഫ് ദ ഡ്രാമ ഓർ ദ സ്കിറ്റ്, ഏത് ഹാൻഡ് വാഷാ ഉപയോഗിക്കുന്നത്? എല്ലാവർക്കും ആ ബ്രാൻഡ് ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ നമുക്കും അത് ഉപയോഗിച്ച് നോക്കാമായിരുന്നു, ശുദ്ധമാവോ ഇല്ലേ എന്നറിയാൻ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞൊരു ഫ്രേസ് ഉണ്ടായിരുന്നു, ഡോഗിനെ ഡോങ്കി ആക്കുന്ന പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. പക്ഷെ ഹീറോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹീറോയുടെ ഡയലോഗ്സിൽ മാത്രം ഇങ്ങനെ വിശ്വസിച്ച് വീഴുന്ന ആൾക്കാരല്ല ഇപ്പൊ ഈ കേരളത്തിലുള്ളത്, ഇൻഫാക്ട് ഇന്ത്യയിലുള്ളത്, അല്ലെങ്കിൽ ലോകമെമ്പാടും ഉള്ളത്. ഹീറോ അതൊന്ന് മനസ്സിലാക്കുക, ഹീറോയുടെ ഡയലോഗ്സ് ഒന്ന് മോഡിഫൈ ചെയ്യുക. ഇവിടെ ഒ പി സി എന്ന് പറയുന്ന വൺ പേഴ്സൺ കമ്പനി തുടങ്ങിയ ഹിസ്റ്ററിയെ കുറിച്ച് ആരും ചോദിക്കുന്നില്ല. അത് ഏത് വർഷം തുടങ്ങിയെന്നോ, അത് എങ്ങനെ തുടങ്ങിയെന്നോ, അത് ഹീറോയുടെ പൈസ കൊണ്ടാണോ, ഹീറോയിന്റെ പൈസ കൊണ്ടാണോ, ഇതൊന്നും ആർക്കും അറിയണ്ട. പക്ഷെ ആ കമ്പനിക്കകത്ത് നടന്ന ട്രാൻസാക്ഷൻസിനെ കുറിച്ച് സംസാരിക്കുമ്പോ ആ ഡയലോഗിന് വേണ്ടിയിട്ട്, ആ അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യന്റെ ഉത്തരം അല്ലേ പറയേണ്ടത്? ഡയലോഗ് അപ്പൊ മോഡിഫൈ ചെയ്യണ്ടേ? അപ്പോ എന്റെ ഒരു ഡൗട്ട്, എനിക്ക് തോന്നുന്നു നിങ്ങളുടെ എല്ലാവരുടെയും ഡൗട്ട് ആയിരിക്കാം, ഉത്തരം കിട്ടാൻ പോകുന്നില്ല. എന്നാ പോലും ഈ ഓ വൺ പേഴ്സൺ കമ്പനി അല്ലെങ്കിൽ ഒ പി സി തുടങ്ങിയത് ബാംഗ്ലൂർ ആണല്ലോ. അപ്പോ കർണാടകയിൽ ജി എസ് ടി അടച്ചിട്ടുണ്ടാവോ? പ്രൊഫഷണൽ ടാക്സ് അടച്ചിട്ടുണ്ടാവോ? സ്റ്റാഫ് ഒരു 30 പേരോ എന്തോ ഉണ്ടെന്നൊക്കെ ഞാനിങ്ങനെ കേട്ടു. അപ്പോ ഈ സ്റ്റാഫിന്റെ പി എഫും ഇ എസ് ഐ ഒക്കെ അതും വെട്ടിച്ചോ? ഇനി അഥവാ ഇങ്ങനത്തെ ഡിഡക്ഷൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരിച്ച് ഗവൺമെന്റിലോട്ട് അടച്ചോ? ഇതൊക്കെ സാധാരണക്കാരുടെ ഡൗട്ടാണ്.
കമ്പനി ഡിഡക്ട് ചെയ്ത പി എഫ് തിരിച്ച് സർക്കാരിൽ അടച്ചില്ലെങ്കിൽ ഇസൻ്റ് ദാറ്റ് എ ക്രൈം? ശരിയല്ലേ? പക്ഷേ ഇവരുടെയൊക്കെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യാനോ അക്കൗണ്ട്സ് ഫ്രീസ് ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മൂവ് ചെയ്യാനോ ഒരുപാട് ഡിലേ വരുന്നുണ്ട്. പക്ഷെ അത് ഒരു സ്വപ്ന സുരേഷ് ആണെങ്കിലോ നിയമം വേറെയാണ്. ഓവർനൈറ്റ് കാര്യങ്ങൾ നടക്കും, കേസുകൾ ഒരുപാട് ഒരുപാട് രജിസ്റ്റർ ചെയ്യപ്പെടും, ടോർച്ചേഴ്സ് പല രീതിയിൽ, ജയിലിലടയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും. സ്വപ്ന സുരേഷിന് നിയമം വേറെ, പക്ഷെ ഹീറോയ്ക്കും ഹീറോയുടെ കുടുംബത്തിനും നിയമം അവരുടെ കയ്യിലാണ്. എന്തൊക്കെയാണല്ലേ അവസ്ഥ, മോശപ്പെട്ട അവസ്ഥ. 770 അല്ല, എത്ര കേസ് വേണമെങ്കിലും എന്നെ പ്രതിയാക്കി രജിസ്റ്റർ ചെയ്തോട്ടെ. എനിക്കിന്ന് ജോലിയില്ല, എന്റെ മക്കൾക്ക് അന്നമില്ല, നമ്മളെല്ലാം തെഴുവിലാണ്. ഇനിയിപ്പോ കയറിക്കിടക്കുന്ന ആ വാടക വീട് അവിടെ പോലീസിനെയും പട്ടാളത്തിനെയും ഒക്കെ വിട്ട് അവിടെ നിന്നും ഇറക്കി വിടുകയാണെങ്കിൽ, തെരുവിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും ഏത് റോഡിലാണെങ്കിലും ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ എനിക്ക് കിടക്കേണ്ടി വന്നാലും ഐ വിൽ മേക്ക് ഷുവർ കേരളത്തിലെ ജനങ്ങളെ തിരിച്ചറിയിച്ച് ഞാൻ കൊടുത്തിരിക്കും. അങ്ങറ്റം വരെ ഞാൻ ഫൈറ്റ് ചെയ്യും ഇതിനു വേണ്ടി. ഈ കേസും ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അതിൽ മാറ്റമില്ല, അത് നടന്നതാണ്. ആ സത്യങ്ങൾ അതിന്റെ അറ്റം കാണുന്നവരെ ഞാൻ കൂടെ നിൽക്കും, ജീവൻ കിടക്കുമെങ്കിൽ.